ഹായ് മക്കളെ ഫെബ്രുവരി പതിനഞ്ചിന് തുടങ്ങുന്ന പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുയുടെയും മോഡൽ എക്സാമിന് ഇനി എങ്ങനെ കൂട്ടി കുറച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്നത് പരമാവധി നാൽപ്പത്തഞ്ച് ദിവസങ്ങളാണ് ഇനി നിങ്ങളെ ചിലരെങ്കിലും എന്തുണ്ടാവും ഒരു ഫെബ്രുവരി പത്തിനേക്കൊക്കെ പഠിച്ചു തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ദിവസങ്ങളുടെ എണ്ണം ഇനിയും കുറയും ആൻഡ് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീക്കെൻഡുകൾ സൺഡേയ്സ് വരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് സുഖമില്ലാത്ത ദിവസങ്ങൾ വരുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ കല്യാണ ദിവസം വരുന്നുണ്ട് മൂടില്ലാത്ത ദിവസങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ അടക്കമാണ് നാൽപ്പത്തഞ്ച് ദിവസം ഇനി പ്ലസ് ടുക്കാരെ കാരെക്കുറിച്ച് പറയുകയാണെങ്കിലോ അവർക്ക് ജെ എക്സാം വരുന്നുണ്ട് പ്രാക്ടിക്കലിൻ്റെ മോഡൽ എക്സാം വരുന്നുണ്ട് ഫൈനൽ എക്സാം ഒക്കെ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വരും നമുക്ക് പഠിക്കാൻ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ബയോ സയൻസ് ആണ് നിങ്ങൾ എടുക്കതെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷും ലാംഗ്വേജും ഒഴിച്ചു കൊണ്ട് നോക്കുകയാണെങ്കിൽ കൂടി പ്ലസ് വണ്ണുകാർക്ക് അൻപത്തി ആറ് ചാപ്റ്റേഴ്സും പ്ലസ് ടുക്കാർക്ക് അൻപത് ചാപ്റ്റേഴ്സും ഉണ്ട് അതായത് പരമാവധി നാൽപ്പത്തഞ്ച് ദിവസം പഠിക്കാനുള്ളതോ അൻപതിന് മുകളിലെ ചാപ്റ്റേഴ്സ് എനിക്ക് ഉറപ്പാണ് കുറച്ചെങ്കിലും ബോധമുള്ള പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും കുട്ടികളുടെ മനസ്സിലൊരു തീയായിട്ട് ഒരു പേടിയുണ്ട് അല്ലേ നിങ്ങളോട് തന്നെ നിങ്ങളുടെ പല ഫ്രണ്ട്സും അത് ഷെയർ ചെയ്തിട്ടില്ലേ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അങ്ങനത്തെ പേടിക്ക് കുറച്ചൊരു ആശ്വാസം തരാമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം ഞാൻ വീഡിയോ അവസാനം വരെ കാണാം നിങ്ങൾക്കൊരു ഹോപ്പ് കിട്ടും ഓക്കെ ഏറ്റവും ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക് നിങ്ങൾക്കൊക്കെ അറിയാലോ വെറുതെ ഇട പറ്റാ മക്കളെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ക്ലിയറായി നിങ്ങളോട് പറഞ്ഞുതരാം ഇനി അങ്ങോട്ടുള്ള ദിവസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കണേ അതിനനുസരിച്ച് വർക്ക് ചെയ്യും ചെയ്യുകയാണെങ്കിൽ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് അല്ല ഇരുപത്താറാം തീയതി വരെ നടക്കുന്ന നിങ്ങളുടെ ഫൈനൽ എക്സാം അതാണല്ലോ പ്രധാനം അതിന് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൻ്റെ മുകളിൽ മാർക്ക് വാങ്ങാൻ വലിയ പണിയൊന്നുമില്ല എന്നാണ് എനിക്കിപ്പോഴും വിശ്വ തോന്നുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതെങ്ങനെയാന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്ററുകളുടെ എണ്ണത്തിൽ എന്തായി പോകരുത് നിങ്ങൾ പേടിച്ച് വീണ് പോകരുത് അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് എങ്കിൽ എന്തായാലും നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ ഓണ പരീക്ഷ എഴുതിയ ആൾക്കാരാണ് ക്രിസ്മസ് എക്സാം കുറച്ചൊക്കെ എഴുതിയ ആൾക്കാരല്ലേ അപ്പോൾ എന്താണ് ഉറപ്പായിട്ടും കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും ആദ്യം മാറ്റി വെക്കണം അറിയുന്ന അതായത് ഏകദേശം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി കാരണം വെച്ചാൽ ആ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫെബ്രുവരി പത്തിന് ശേഷമുള്ള നമ്മളുടെ ലൈവുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ലൈവുകളിലൊക്കെ അത് പഠിച്ച് റിവൈസ് ചെയ്യാൻ പറ്റും ആ ചാപ്റ്റർ ഇപ്പം തുടരുത് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും എടുക്കുക നിങ്ങൾക്ക് പഠിച്ച് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നിറഞ്ഞ ഏകദേശം അറിയാവുന്ന മുഴുവൻ ചാപ്റ്റേഴ്സും മാറ്റി വെക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലസ് വണ് സംബന്ധിച്ചിടത്തോളം മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാം കാരണം നമ്മൾ വല്ല ആവേശത്ത് പഠിച്ചതായിരിക്കും ചിലപ്പോൾ ഫിസിക്സിൽ എന്താണ് പറയുക യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്നുള്ള ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പ്ലസ് ടുക്കാരെ സംബന്ധിച്ചും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ അപ്പം ആ ചാപ്റ്റേഴ്സ് മാറ്റി വെച്ചിട്ട് അതെന്തില്ല അത് നമ്മൾ ഫെബ്രുവരി പത്തിന് ശേഷം മാത്രമേ റിവൈസ് ചെയ്യുള്ളൂ ബാക്കി എന്ത് ചെയ്യാം ബാക്കി കൗണ്ട് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് എടുക്കുക അതിനുശേഷമുള്ള ഓരോ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്കാവുന്ന ഓർഡർ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യണം കാരണം പല കുട്ടികളിലും പ്രധാന പ്രശ്നത സാർ ഞാൻ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് ഫുൾ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ സെറ്റിന്ന് ഏഴ് മാർക്ക് അല്ലെങ്കിൽ ഒമ്പത് മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട് സാറേ പക്ഷേ എനിക്ക് എന്താണ് എനിക്കതിൽ അഞ്ച് മാർക്ക് ആറ് മാർക്ക് അത് പാടില്ല അതെന്ത് ചെയ്യണം അത് നിങ്ങൾ എൻഷുർ ചെയ്യണം ഒരു പാഠം പഠിച്ച് കഴിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടത്തുനിന്ന് എങ്ങനെ തലങ്ങും വിലങ്ങും ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം കാരണം നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ഫോർമാറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ നിങ്ങൾ എങ്ങനെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു റിവിഷൻ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം അപ്പം ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബൂസ്റ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ നമ്മളുടെ കൂടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ആയിരത്തിലധികം കുട്ടികൾക്കാണ് അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ് മാർക്കിൻ്റെ മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തേഴോളം കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആകെ നിങ്ങൾക്ക് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എക്സാമിന് വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് പഴയ വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് തരാം ഓക്കെ അപ്പം ആകെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് നിങ്ങൾക്ക് പറ്റുവെച്ചാൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ ഏത് ചാപ്റ്റർ സ്പേസ് എജ്യൂ പോട്ട് റിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും ആ ചാപ്റ്റർ അങ്ങനെയോ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു റിവിഷൻ വീഡിയോ വെച്ച് നിങ്ങൾ ക്ലാസ് കാണാം രണ്ടാമതായിട്ട് നിർബന്ധമായിട്ടും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി ഈ പ്രാക്ടീസിന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മഞ്ഞ കളർ കൊടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ പോരാ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു തന്നെ പോകണം എന്നിട്ട് ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക നമ്മുടെ ആപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആണ് പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും പ്ലസ് ടുവിലെ കുട്ടികൾക്കും നിങ്ങൾക്ക് അത് പോയി എടുക്കാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡുള്ളതാണ് അപ്പം ഉറപ്പായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഈ രണ്ട് സ്റ്റെപ്പുകൾ കഴിയാതെ ഒരു പാഠം നിങ്ങൾ പഠിച്ച് തീർന്നതായിട്ട് കണക്കാക്കരുത് ഞാൻ ഇത് കൃത്യമായ ഓർഡറിൽ ഫെബ്രുവരി പത്തിനേക്ക് തീർക്കുന്ന രീതിയിൽ നമ്മളെ ബൂസ്റ്റർ ബാച്ചുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ പ്രശ്നം സാറ് ഇങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ സാറ് ഫെബ്രുവരി പത്തിനേക്ക് തീരൂല അല്ലെങ്കിൽ പതിനഞ്ചിനേക്ക് തീരൂല ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളേ പഠിക്കാവുള്ളൂ അല്ലെങ്കിൽ എന്താണ് വീണ്ടും നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ ഞാൻ വീഡിയോ ചെയ്യേണ്ടി വരും അൻപത് ചാപ്റ്ററും പത്ത് ദിവസവും അന്നേരം നിങ്ങൾക്ക് പഠിക്കാൻ ഈ അമ്പത് ചാപ്റ്റർ ഉണ്ടാകും അതായത് അടുത്ത വീഡിയോക്ക് മുമ്പ് തന്നെ ഇപ്പോഴത്തെ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തം ഒരുപക്ഷെ എന്തായിരിക്കും മൊത്തം ഒരുപക്ഷെ ഇവിടെ ഒരു എന്താ പറയുക ഒരു പത്ത് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയുന്നതുള്ളൂ എങ്കിൽ ഫെബ്രുവരി പത്ത് കഴിയുമ്പോൾ അതെന്തായിരിക്കണം അതൊരു നാൽപ്പത് ആക്കി മാറണം അതാണ് അതാണിതിൽ ഇമ്പോർട്ടൻറ്റ് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക എന്നിട്ടോ സാറേ ബാക്കിയോ സാറേ നോക്കുമ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നിങ്ങളെ മോഡൽ എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് മാർച്ച് ഒന്ന് വരെ സമയമുണ്ട് ഓരോ പരീക്ഷകൾക്കിടയിലും നിങ്ങൾക്ക് ഗ്യാപ്പുകളുണ്ട് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോവാം ഒരു കാരണവശാലും ഒരു കാരണവശാലും പകുതി പഠിച്ചിട്ട് ഏകദേശം ഒപ്പിച്ചുകൊണ്ട് ഒരു ചാപ്റ്റർ പഠിച്ച് നിങ്ങൾ കരുതരുത് ഇതുവരെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ബുദ്ധിമുട്ടായിരിക്കും ഇത് എസ് എസ് എൽ സി അല്ല പ്ലസ് വണ്ണും പ്ലസ് ടുമാണ് ഒരു ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ അതിന്ന് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പത്തോ ഇരുപതോ ചാപ്റ്റേഴ്സ് നിങ്ങൾ ബാക്കി വെച്ചാലും പത്തോ ഇരുപതോ ചാപ്റ്റേഴ്സ് നിങ്ങൾ ബാക്കി വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ പരീക്ഷകളുടെ ഇടയിലെ ഗ്യാപ്പിൽ വ്യക്തമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ ഈ ഒരു സ്ലൈഡിൻ്റെ പേരുണ്ടോ ബിവേർ എന്നുള്ളത് അപ്പോൾ ഇതും കൂടെ കേട്ട ചില കുട്ടികൾ സാർ അപ്പോൾ ആവശ്യത്തിന് സമയമുണ്ട് അത് ഞാൻ മുപ്പത് ചാപ്റ്റർ അന്നേരം പഠിക്കാം നടക്കൂല നിങ്ങൾ ഇനി അങ്ങോട്ടുള്ളത് ഈ വീട് നിങ്ങൾ എന്നാ കാണുന്നതെന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസം ഇതിനു വേണ്ടി ഡെയിലി ഒരു മൂന്ന് അവരെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് മാത്രമാണ് എന്തു ചെയ്യുക ആ ഗ്യാപ്പിൽ ഈ പത്ത് മണിക്കൂർ പറ്റുള്ളൂ കേട്ടോ കാരണം അതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് അപ്പോഴും ഇപ്പം നിങ്ങളെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണോ നിങ്ങളെ ബാധിക്കുന്നത് ആ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അപ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങളെ ബാധിക്കും അല്ലെങ്കിൽ നിങ്ങളെ തടയും പഠിക്കുന്നതിന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെയ്യേണ്ട മക്കളെ ഇതായത് മൂന്ന് മാസം നിങ്ങൾക്കിന് തികച്ചില്ല ആ മൂന്ന് മാസം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എന്താ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തും കാരണം എല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ് പുതിയ വർഷമാണ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത് പരീക്ഷയുടെ ചൂട് നിങ്ങളുടെ മനസ്സിലുണ്ട് ഇനി ഒരൊറ്റ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി നമ്മളെന്ത് ചെയ്യാം ആ സ്വപ്നം കാണലും മാത്രം നിർത്തിക്കൊണ്ട് ആക്ട് ചെയ്ത് തുടങ്ങിയാൽ മതി ഉറപ്പായിട്ടും ഈ ഒരു സംഭവം നമ്മളെന്ത് ചെയ്യും നമ്മൾ നേടിയെടുക്കുക ചെയ്യും നമ്മൾ തകർത്തെറിയും ഉറപ്പായിട്ട് എജുപോട്ടൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എല്ലാ രീതിയിലും സോ ബൂസ്റ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നൊന്നും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ ഒരു വാട്സപ്പ് ഇതിൽ ഞാൻ എന്ത് ചെയ്യാം ഒരു വാട്സപ്പ് ലിങ്ക് പിൻ ചെയ്യാതെ നിങ്ങൾ നോക്കിയാൽ മതി ബാക്കി എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇനി ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് നിങ്ങളിത് നേരിടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെന്ത് ചെയ്യാം നിങ്ങൾ തീർക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് നോക്കാം എത്ര ആൾക്കാർ തീർക്കുന്നുള്ളത് ശരി